ഹലോ, ഇന്ന് നമ്മൾ ഫുഡ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു അനിയനാണ്, ഒരു പുറത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ ഒരു ഫുഡിൻ്റെ ഒരു വ്ളോഗ് ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണെന്നുള്ളത് ആളെ പരിചയപ്പെടുത്തരാം. എന്തായാലും പേര് പറ അസ്കർ. എന്താ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ പിരിപിരി അൽഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണ് അതിൻ്റെ ഒരു ഇത്? ഇത് നമ്മൾ അൽഫാം, സാധാ അൽഫാം പോലെ നമ്മളിത് കുക്കറിലിട്ട് പുഴുങ്ങിയിട്ടുണ്ട്. നല്ല ഒരു ഇതുണ്ടാകും, ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോകണം അല്ലേ? എങ്ങനെ ആദ്യം പരീക്ഷ നോക്കിയിട്ട് എങ്ങനെ അടിപൊളിയായിട്ട് ആദ്യം മുന്നുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ വീട്ടിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ റെസിപ്പികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിന് വേണ്ടത് ഉണക്കമുളക്, പിന്നെ മല്ലിച്ചപ്പ്, പുതിനയില, പിന്നെ ഒണിയൻ. ഒണിയൻ ഒരു ഒണിയൻ മതിയാവും. പിന്നെ രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ പെപ്പർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ എന്താ ജിഞ്ചർ ഗാർലിക്കാണ്, കുറച്ച് ജിഞ്ചർ എടുത്തിട്ട്, ജിഞ്ചറും കുറച്ച് ഗാർലിക്കുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് എന്താ ലെമണിൻ്റെ ജ്യൂസാണ്. പിന്നെ അതിൻ്റെ അവസാനം നമ്മൾ ലെമൺ ഒഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ലെമൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് എല്ലാം മിക്സ് ചെയ്യണമല്ലോ. ഇനി നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം. നമ്മളിപ്പോൾ 1.5 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമുള്ളത് ഗാർലിക്ക്, ഒരു വലിയൊരു ഗാർലിക്ക് എടുത്താൽ മതി. അതിനാണ് പിന്നെ ജിഞ്ചർ, ഒരു ചെറിയ പീസ് ജിഞ്ചർ എടുത്താൽ മതി. പിന്നെ ഉണക്കമുളകാണ്. ഇതൊന്ന് വറുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. ഇത് മിന്റും പിന്നെ മല്ലിച്ചപ്പുമാണ്. പിന്നെ ഒണിയൻ എടുത്തിട്ടുണ്ട്. ഒണിയന് ഒരു വലിയ ഒണിയൻ മതിയാവും. പിന്നെ തക്കാളി ഒരു രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. പൊടികളോ? പൊടികള്, മസാലപ്പൊടികള്, നമ്മൾ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുള്ളൂ. കാരണം ഉണക്കമുളക് നമ്മൾ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. നമ്മളിതിൽ മല്ലിപ്പൊടി ആഡ് ചെയ്യില്ല. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യണം. ഒരു ലെമൺ മതിയാവും. പിന്നെ പെപ്പർ ആവശ്യത്തിനാണ്. നമ്മുടെ ഫ്ലേവർ പോലെ ആഡ് ചെയ്യും. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് മിക്സിയിൽ അപ്പോൾ നമുക്കത് മിക്സിയിൽ അടിച്ചു. ഓക്കെ. ഇതാണ് നമ്മളെ റെസിപ്പി. ഫുൾ എല്ലാം ഇട്ട് ജാർ ചെയ്തത് അല്ലേ? ഇതാണ് നല്ല കളറുണ്ട് അല്ലേ? ഇപ്പോൾ ചിക്കൻ വരുമ്പോൾ മിക്സ് ചെയ്ത് തുടങ്ങാം അല്ലേ? ഇത് ചിക്കൻ ഇങ്ങനെ വരഞ്ഞു വെച്ചതാണ്. അതിലേക്ക് നമ്മൾ റെസിപ്പി ആഡ് ചെയ്യണം. ചിക്കൻ്റെ ഈ വരഞ്ഞു വെച്ചതിലേക്ക് നന്നായിട്ട് റെസിപ്പി ആഡ് ചെയ്ത് നല്ല തേച്ച് പിടിപ്പിക്കണം അല്ലേ? നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 4 hours ടൈം നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അത് ഫ്രിഡ്ജിൽ വെക്കായിരിക്കും നല്ലത്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് ഓവൺ ചെയ്തെടുക്കാം. നമ്മളിവിടെ എല്ലാവർക്കും ചെയ്യാൻ പാകത്തിൽ നമ്മളിത് കുക്കറിലിട്ടതിനു ശേഷം പിന്നെ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓവനിലിട്ട് ചെയ്യാനും പറ്റും. ഓണില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിൽ ചെയ്യുന്നുള്ളത്.
നേരെ ചിക്കൻ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 4 മണിക്കൂർ ഇത്. അപ്പോൾ നമ്മളിത് 4 മണിക്കൂർ മാരിനേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ കുക്കറിലിടുകയാണ്. കുക്കറിലിടാൻ പറയാൻ വിട്ടുപോയി, കുറച്ച് ഓയിൽ വേണം. അത് എന്താ, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ എടുക്കാം. ഒലിവ് ഓയിൽ എടുത്താലും നന്നാവും. കുറച്ച് മതിയല്ലേ? കുറച്ച് ഓയിൽ ഒഴിച്ചാൽ. ഇനി വെള്ളം ഇതൊന്നും ഇല്ല, വെള്ളം കുറച്ച് വേണമെങ്കിൽ ഒഴിക്കാം. അവസാനം അതിലേക്ക് നമ്മൾ ചിക്കൻ ഇടുകയാണ്. ചിക്കൻ എന്താ അതിലേക്ക് കറക്റ്റ് അടുത്ത് വെച്ച് കൊടുത്തില്ല. അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് അടുക്കി ഫില്ല് ചെയ്ത് വെച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. നമ്മളിത് എന്താ പ്രഷർ കുക്കറിൽ ഒരു 2-3 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അതൊന്ന് നമ്മൾ കുക്കർ തുറന്ന് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ ആ വെള്ളം മൊത്തം വറ്റിയിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഈ റെസിപ്പി പിടിക്കുന്നതായിരിക്കും. ഇതിൻ്റെ മസാല എല്ലാം നല്ല പിടിക്കും. അപ്പോൾ ഇത് കുക്കറിൽ വേവ് കറക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്രില്ലിലേക്ക് ഇത് സെറ്റ് ചെയ്യാം. എത്ര പീസ് വെക്കണം? 3 പീസ്. 3 പീസ് അല്ലേ. ഓയിലി ആയില്ലേ അത്? നമുക്ക് ആ കുക്കറിലുണ്ടായിരുന്ന ഗ്രേവി ഒന്ന് ചിക്കൻ്റെ മുകളിലൊന്ന് ഇതെന്തിനെ ആക്കണേ? ആ എന്താ ഫ്ലേവർ ഒന്ന് നല്ല കിട്ടാൻ വേണ്ടിട്ട്. ടേസ്റ്റി ആവും, ഇങ്ങനെ സ്പൈസി ആയിട്ട് ഉണ്ടാവും. പിന്നെ നമ്മുടെ ചിക്കൻ ഒന്നും കൂടി ജ്യൂസി ആയിട്ട് മാറും. ഉള്ളൊക്കെ ഒന്ന് ഇരുന്ന് നമുക്ക് ലെമൺ ഒഴിച്ചു കൊടുക്കാം. ലെമൺ ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ചിക്കൻ. അപ്പം നമുക്ക് ഈ ഗ്രില്ലിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ പിരിവിരി അൽഫാം ഉണ്ടായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. കുറച്ച് മയണൈസിനെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് നോക്കാം. അടിപൊളി അടിപൊളി. അടിപൊളിയാ. അപ്പോൾ ഇന്നത്തെ ഫുഡ് വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി ഐറ്റം ഉണ്ട് അല്ലേ? ഉറപ്പല്ലേ? വീണ്ടും അടിപൊളിയായിട്ട് കാണാം.